ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ല ഒന്ന് മറിച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്കത് കിട്ടല്. നമുക്ക് വെള്ളത്തിന്റെ മാവൊക്കെ നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഇങ്ങനെ ചുറ്റെടുക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോറ ടേസ്റ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലൂടെ എത്തിയിട്ടുള്ളത് നമുക്കിന്ന് ഈ ഒരു വെള്ളപ്പത്തിന്റെ മാവ് കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്നാണ്. അപ്പൊ ഇതിൽ ഞാൻ നമ്മള് വെള്ളപ്പം പോലെയല്ല ഇത് ചുട്ടെടുക്കുന്നത്, ഇത് നമ്മള് ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിലാണ്. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്, അപ്പൊ ഞാൻ കാണിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ ഒഴിച്ചാൽ എന്തെങ്കിലും മതി. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം, കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാടായി വീഡിയോ എല്ലാം ചെയ്തിട്ട്, അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന് ഉഴുന്ന് പരിപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അതിലെ ഇത്തിരി ഉഴുന്ന് ആണ് ചേർക്കുന്നത്, ഉഴുന്ന് പരിപ്പ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ായി വരുമ്പോഴേക്കും പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു സവാള, അതുപോലെ ഒരു പച്ചമുളക്, ഇത്തിരി മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് നന്നായിട്ട് വഴിക്കുന്നുണ്ട്, ചെറിയ രൂപത്തിലൊന്ന് വഴി കിട്ടിയാൽ മതി. അപ്പം നമുക്ക് ഇത്രയും ആയാൽ മതി, നമുക്ക് ഈ ഓഫ് ചെയ്യാം. നമുക്ക് ഒന്ന് ചൂടാറിയതിനു ശേഷം നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇത് ചൂടാറിയിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മാവ് ഒരു 8 മണിക്കൂർ അരച്ച് വെച്ചതായിരുന്നു. അത് സാധാ ഉഴുന്നു പച്ചരിയാണ് അരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പ ചട്ടി നന്നായിട്ട് ചൂടായി. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ ആണ് കേട്ടോ, ഒന്ന് കറിവെച്ചെടുക്കും. കുറച്ച് നേരം മൂടുക. നമുക്ക് നമ്മുടെ ഒരു പാവ നന്നായിട്ട് പൊങ്ങിട്ടുണ്ട്. നമുക്ക് നല്ല ഒന്ന് മറിച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് നമുക്കത് കിട്ടല്. വെള്ളത്തിന്റെ മാവൊക്കെ നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഇങ്ങനെ ചുറ്റെടുക്കാം. ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കൂടെ മൂടിയെടുക്കാം. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പല്ല, പേരൊന്നും അറിയില്ല.
സോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റും ആണ് കഴിക്കാൻ. നമ്മുടെ വെള്ളപ്പൊണ്ണി ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആണ്, കാണാനും ഉള്ളൊക്കെ നന്നായിട്ട് കണ്ടില്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. നമുക്ക് വെള്ളപ്പത്തിന്റെ മാവെല്ലാം ബാക്കി ഇരിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിലേക്ക് ഞാൻ ചിക്കൻ ഗ്രേവാണ്, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാഹ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്.